ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച സാധാരണ മിക്കവാറും ബിരിയാണി തന്നെയാണ്. ഇന്ന് ഞാനൊരു നെയ്ച്ചോറും അതിന് തേങ്ങാപ്പാലൊഴിച്ച് ഒരു കോഴിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ ഫ്രൈ ആക്കി 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമൊഴിച്ച് നന്നായി തിളച്ചപ്പോൾ അരിയിട്ടു. അരിയിട്ടതിന് ശേഷം നല്ല ഫ്ലെയിമിൽ തന്നെ മൂടി വെച്ച് അത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തു. നെയ്ച്ചോറ് വെക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അധികം വിശദമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ അത് അതിന് ശേഷം ഞാൻ ക്യാരറ്റ് അതിൻ്റെ മുകളിലിട്ട് വീണ്ടും ചെറിയ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചു. ഇപ്പോൾ ഇതാ നമ്മളെ നെയ്ച്ചോറ് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു 2 മിനിറ്റും കൂടി ചെറിയ ഫ്ലെയിമിൽ മൂടി വെച്ച് ഇതാക്കി കഴിഞ്ഞാൽ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ വരുന്ന സമയം കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാം. ഇനി നമുക്ക് കറിക്ക് വേണ്ട ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അതിനുശേഷം ഞാനിതാ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. ചിക്കൻ കഴുകിയിട്ട് ലാസ്റ്റ് ഒരു വെള്ളത്തിൽ നമ്മളൊന്ന് സുർക്ക കൊണ്ട് കഴുകിയെടുത്താൽ നമുക്ക് ആ ചിക്കൻ്റെ ഒരു സ്മെല്ല് നമുക്ക് പോയി കിട്ടും. നമ്മൾ കുറച്ചൊന്ന് ഫ്രൈ ആക്കും, ബാക്കി നമ്മൾ കറി വെക്കാൻ എടുക്കുന്നതാണ് കേട്ടോ. സ്വാഭാവികമായിട്ടും സാധാരണ പോലെ തന്നെ നമ്മളൊരു ചട്ടി വെക്കുക. അതിലേക്ക് ഒരു ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, കാരണം നമ്മൾ കുറച്ചേ കറി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി പൊരിയുന്ന സമയത്ത് നമുക്ക് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പച്ചമുളക് മാറുന്നവരെ ഇളക്കിയെടുക്കാം. അതിനുശേഷം 1 തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2-3 സ്പൂണ് മുളക് പൊടി, മല്ലിപ്പൊടി, അതേപോലെ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മുളകിൻ്റെ പൊടിയും മല്ലിപ്പൊടിയൊക്കെ കുറച്ച് ഞാൻ ചേർത്തിട്ടുണ്ട്, കാരണം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് വേവിക്കാൻ വേണ്ടി വെക്കാം. കണ്ടോ, നന്നായിട്ട് നമ്മുടെ ചിക്കന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം. 2 രണ്ടാം പാലൊഴിച്ച് ഇളക്കിയിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് കുറുകാൻ വെക്കാം. പിന്നീടാണ് നമ്മൾ തയ്യാറാക്കിയ നല്ല കട്ടി തേങ്ങ 1/2 പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ 2 പാലും കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇത്രയും 1/2 പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു തേങ്ങാപ്പാലൊഴിച്ച കോഴിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മുടെ നെയ്ച്ചോറിനായാലും പത്തിരിക്കായാലും അതുപോലെ പൊറോട്ട, ചപ്പാത്തി, പൂരി, നമ്മുടെ സാദാ ചോറ് എന്തിനായാലും നല്ല ടേസ്റ്റുള്ള ഒരു കോഴിക്കറി തന്നെയാണ് കേട്ടോ. ലാസ്റ്റ് ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇറക്കി വെക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കോഴിക്കറി. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ കുറച്ച് ചിക്കൻ, ഒരു നമ്മളാകെ അത്രയേ ഉള്ളൂ ആൾക്കാർ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്പോൾ തൻ്റെ മോന് തൗഫീഖിന് വേണ്ടിയിട്ടാണ് ഈ ചിക്കൻ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, സുർക്കയും ചേർത്ത് കുഴച്ച ഒരു സാധാരണ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അധികം ഒരു ഇതൊന്നും കൊടുക്കാത്തൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ നല്ല ഫ്ലെയിമിലിട്ടിട്ട് തന്നെ 1-2 മിനിറ്റ് വേവിച്ചു. പിന്നീട് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കൂടുതൽ അലങ്കാരങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ ചിക്കൻ നല്ല ടേസ്റ്റായിട്ട്, ഈ ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരും. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇന്ന് ചെയ്ത ചിക്കൻ ഫ്രൈയും അതേപോലെ നെയ്ച്ചോറ് ചിക്കൻ തേങ്ങാപ്പാലൊഴിച്ച ചിക്കൻ കറി ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 1/4 മണിക്കൂർ, 1/2 മണിക്കൂർ കൊണ്ട് തന്നെ ഇതുപോലുള്ള നല്ല
ടേസ്റ്റി ആയിട്ടുള്ള ചോറും കറികളും നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ തൗഫീഖൊക്കെ പള്ളിയിൽ നിന്ന് വന്നു, ഇതാ നമ്മുടെ ചോറൊക്കെ വിളമ്പി അവൻ കഴിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.